സർക്കാർ ഡോക്ടർമാർക്കുള്ള ഡിഫിക്കൽട്ട് റൂറൽ ഏരിയ പരിഗണന സംസ്ഥാന സർക്കാർ റദ്ദ് ചെയ്തത് വയനാട്, പാലക്കാട്, കാസർകോട്, ഇടുക്കി ജില്ലകളിലെ പിന്നോക്ക മേഖലയാണ് സാരമായി ബാധിക്കുക. ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നത് ഈ നാല് ജില്ലകളിലാണ്. നാമമാത്രമാണെങ്കിലും മറ്റ് ജില്ലകളിലെ അവസ്ഥയും വിഭിന്നമല്ല. പിന്നോക്ക ദുർഘട മേഖലയിൽ രണ്ടു വർഷം ജോലി ചെയ്താലാണ് സർക്കാർ ഡോക്ടർമാർക്ക് ഒരു വർഷത്തെ സീനിയോറിറ്റി അധികമായി ലഭിച്ചുകൊണ്ട് പി ജി പ്രവേശനം. 1995 മുതലുള്ള ഈ വ്യവസ്ഥ അട്ടിമറിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർമാർ. ഒരു ഡോക്ടർക്ക് തന്നെ മൂന്നും നാല് സ്ഥലത്ത് അധിക ചുമതലയായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതിന് വലിയൊരു മാറ്റം വന്ന് ഇന്ന് ജില്ലയിൽ ഭൂരിഭാഗം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്ന് ഡോക്ടർമാരുടെ തസ്തിക പൂർണ്ണമായും നികത്തിയിട്ടുണ്ട്. ഈ ഒരു സംവരണ ആനുകൂല്യം അട്ടിമറിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് 2013 ഈ കഴിഞ്ഞ 21/5/2013 കേരളത്തെ എൻട്രൻസ് കമ്മീഷൻ ഇറക്കിയ പ്രോസ്പെക്ടസിലുള്ളത്. സംവരണം ഉപയോഗിക്കുക എന്ന പ്രധാന ലക്ഷ്യവുമായി ഗ്രാമീണ സേവനത്തിനെത്തുന്ന ഡോക്ടർമാർ പിൻവാങ്ങുന്നതോടെ പിന്നോക്ക മേഖലയിലെ ആരോഗ്യ സേവനം താളം തെറ്റുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംസ്ഥാന കോട്ടയിൽ 2012 350 സീറ്റിൽ 23 പേർക്ക് ഇപ്രകാരം സംവരണം ലഭിച്ചിരുന്നു. ഇത്തവണ 304 സീറ്റിൽ ഒരാൾ പോലും സംവരണത്തിന് അർഹരാവാത്ത സ്ഥിതിവിശേഷവും. ഇന്ത്യാവിഷൻ, വയനാട്.